കർഷകന്റെ മരണം വിഷം ഉള്ളിൽ ചെന്ന് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട തിരുവല്ലയിൽ കീടനാശിനി പ്രയോഗത്തിനിടെ കർഷകൻ മരിച്ച സംഭവത്തിൽ ഫോറൻസിക് സർജന്റെ മൊഴി പുറത്ത്. കർഷക തൊഴിലാളി മത്താ ഈശോയുടെ മരണം വിഷം ഉള്ളിൽ ചെന്ന് ഇയാളുടെ ആമാശയത്തിൽ വിഷാംശം കണ്ടെത്തിയെന്നും വിവരം. ഒപ്പമുണ്ടായിരുന്ന സനൽകുമാറിന്റെ മരണം വിഷവാതകം ശ്വസിച്ചെന്നും ഫോറൻസിക് സർജൻ. കർഷക തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൃഷിവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രതികരണം മരിച്ച സനൽകുമാറിന്റെയും മത്താ ഈശോയുടെയും വീടുകൾ സന്ദർശിച്ച ശേഷം അനിയന്ത്രിതമായ കീടനാശിനി പ്രയോഗമാണ് രണ്ട് കർഷക തൊഴിലാളികളുടെ മരണത്തിലേക്ക് നയിച്ചത്. പല കൃഷിഭവനുകളിലും കൃഷി ഓഫീസർമാർ ഇല്ലാത്ത സാഹചര്യമുണ്ട്. കീടനാശിനികൾ പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നില്ല. മരിച്ച സനലിന്റെയും മത്താ ഈശോയുടെയും ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ചെന്നിത്തല. അട്ടിമറിയുടെ അറിയാപ്പുറം. ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രങ്ങളിൽ അട്ടിമറി നടന്നുവെന്ന് പുതിയ വെളിപ്പെടുത്തൽ. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കൃത്രിമം നടത്തിയതായി ലണ്ടനിൽ US ഹാക്കറുടെ വാർത്താ സമ്മേളനം. SPയും BSPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനായി സമീപിച്ചിരുന്നു. നിർണായക വെളിപ്പെടുത്തൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട്. ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമല്ല. ഡൽഹി തിരഞ്ഞെടുപ്പിനിടെ ഹാക്കിംഗ് നിർത്തിയതാണ് ആം ആദ്മിയെ അധികാരത്തിലെത്തിച്ചതെന്നും അന്തരിച്ച BJP നേതാവ് ഗോപിനാഥ് മുണ്ടയ്ക്ക് അട്ടിമറി സംബന്ധിച്ച് അറിയാമായിരുന്നുവെന്നും ഹാക്കർ. കാശുപോയ വഴി തേടി. ശതം സമർപ്പിയാമയ്ക്ക് അയച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയതാരോപിച്ച് ശബരിമല കർമ്മസമിതി നിയമ നടപടിക്ക്. ധർമ്മയോദ്ധാക്കൾക്കൊരു സ്നേഹാശ്ലേഷണം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തുടങ്ങിയ ധനസമാഹരണത്തിൽ കൃത്രിമം നടന്നുവെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. സമരത്തിനിറങ്ങി ജയിലിലായവർക്ക് നിയമസഹായം നൽകാൻ തുടങ്ങിയ അക്കൗണ്ടിന് ബദലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അക്കൗണ്ടിന് ഉൾപ്പെടുത്തിയായിരുന്നു മറുപ്രചരണം. ഇക്കഴിഞ്ഞ 19 മാത്രം ഇതിന്റെ പേരിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 3 ലക്ഷം രൂപയാണ്. CPM അനുഭാവികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അക്കൗണ്ട് നമ്പർ വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കർമ്മസമിതി. തുറന്നടിച്ച് PK ഫിറോസ്. ബന്ധുനിയമന വിവാദത്തിൽ കുരുക്കിലായ KT ജലീലിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PK ഫിറോസ്. CPMനെയും കോടിയേരിയും ജലീൽ തന്റെ പക്ഷത്ത് നിർത്തിയത് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട്. മറ്റ് വകുപ്പുകളിലെ വിവാദ നിയമനങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് നേതാക്കളെ സ്വാധീനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയാലുടൻ വെളിപ്പെടുത്തുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതേസമയം KT ജലീൽ ബന്ധു നിയമനം നടത്തിയതിന് എതിരെ യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ സർക്കാർ. ബന്ധുവായ KT അദീബിനെ സർക്കാർ സ്ഥാപനത്തിൽ നിയമിച്ചതിന് മന്ത്രിക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് നവംബർ 3. അന്വേഷണം പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ചോദ്യം ചെയ്യുമെന്ന ഭയമെന്നും ഫിറോസ്. വലവിരിച്ച് പോലീസ്. മുനമ്പം മനുഷ്യക്കടത്തിൽ പിടിയിലായ ഇടനിലക്കാരെ ചോദ്യം ചെയ്ത് കേന്ദ്ര ഏജൻസികൾ. ഡൽഹിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെ ചോദ്യം ചെയ്യാൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ആലുവയിലെത്തി. മുനമ്പം അടക്കം എറണാകുളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സ്ഥിരം മനുഷ്യക്കടത്ത് നടക്കുന്നതായി സൂചന. ബോട്ടിൽ വിദേശത്തേക്ക് കടന്നവരുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ശക്തം. യാത്ര പുറപ്പെട്ടവർ 20 ദിവസത്തേക്കുള്ള അരിയും സാധനങ്ങളും കൊണ്ടുപോയെന്ന് ഇടനിലക്കാർ. വെള്ളം നിറയ്ക്കുന്ന ടാങ്കിലടക്കം ഇന്ധനം നിറച്ചെന്നും ബോട്ടിന്റെ അടിത്തട്ടിലെ ഫ്രീസർ പൊളിച്ച് ആൾക്കാരെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയെന്നും അറസ്റ്റിലായവരുടെ മൊഴി. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും കൊച്ചി റൂറൽ SP രാഹുൽ ആർ നായർ. കേസ് അന്വേഷണത്തിന് പോലീസ് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയത് തീരമിട്ടവരുടെ ലക്ഷ്യം ഓസ്ട്രേലിയ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ. IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പോലീസ് ആശയവിനിമയം നടത്തി. രാജ്യസുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുള്ള മനുഷ്യക്കടത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനും പരിശോധന. പിൻവാതിലടച്ച് PSC. KSRTC പിൻവാതിൽ നിയമനം നിലനിൽക്കില്ലെന്ന് PSC. അനധികൃത നിയമനങ്ങൾ പൊതുജനങ്ങളെ വഞ്ചിക്കുന്നതാണ്. നിയമനത്തിൽ തൃപ്തിയില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PSCയുടെ വിശദീകരണം. താൽക്കാലിക കണ്ടക്ടർമാരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.